Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ആദിവാസികളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായി നടപ്പാക്കിയ പദ്ധതി നോക്കുകുത്തിയായി. മൂത്തട ഗ്രാമപഞ്ചായത്തിലെ തീക്കടി പട്ടികവർഗ കോളനിയിൽ ITDP കോർപ്പസ് ഫണ്ടായ 17.25 ലക്ഷം രൂപ ഉപയോഗിച്ച് കഴിഞ്ഞ വർഷം നടപ്പാക്കിയ പദ്ധതിയാണ് ആദിവാസികൾക്ക് പ്രയോജനമില്ലാതെ കിടക്കുന്നത്. പടുക്ക വനമേഖലയിലെ തീക്കടി കോളനിയിൽ 29 ആദിവാസി കുടുംബങ്ങളാണുള്ളത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് ഇവർ നേരിടുന്നത്. ഇതിനൊരു പരിഹാരമെന്ന നിലയ്ക്കാണ് ITDP കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് കോളനിയിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത്. കഴിഞ്ഞ ജൂണോടെയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. മോട്ടോർ സ്ഥാപിച്ച 11 റിങ്ങുള്ള കിണറിന്റെ സമീപത്താണ് ജലസംഭരണിയും പണിതിട്ടുള്ളത്. എന്നാൽ ഈ വർഷം വേനലാരംഭത്തിൽ തന്നെ കിണർ വറ്റി. കോളനിക്ക് സമീപം കൃഷി ചെയ്യുന്നയാൾ ആഴ്ചയിൽ കനിഞ്ഞു നൽകുന്ന വെള്ളമാണ് ഇവരുടെ ഏക ആശ്രയം. കുളിക്കാനും അലക്കാനും 100 രൂപ മുടക്കി ഓട്ടോ വിളിച്ച് പുഴയിലേക്ക് പോകണം. ആദിവാസികൾക്കായി നടപ്പാക്കിയ പദ്ധതി ഒരു വർഷമാവും മുമ്പേ ഉപയോഗശൂന്യമായതിനെ തുടർന്ന് കോളനിയിലെ സ്ത്രീകളടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കിണറിലിപ്പോ ഒരു റിങ് വെള്ളം ഉണ്ടായിരുന്നതാണ്, ഇപ്പൊ മണ്ണും മാത്രം കാണുന്നുള്ളൂ. കുറെ ദിവസമായിട്ട് ഞങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ ഓരോ പാർട്ടിക്കാർ ഇവിടെ വന്നിരുന്നു വോട്ട് ചോദിച്ചിട്ട്. അവരോടൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് കുടിവെള്ളമില്ല, അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം, അത് ആദ്യം തീർക്കാൻ നോക്കിയത്. പിന്നെ പല ആൾക്കാരും വന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ഞങ്ങൾ പറയുന്നത്. കുറേ സ്ഥലത്തേക്ക് വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് കുടിവെള്ളമില്ല, എങ്ങനെയെങ്കിലും കുടിവെള്ളം എത്തിച്ച് തരാനുള്ള വഴി നോക്കണമെന്ന്. ഇതുവരെയായിട്ട് അതിനുള്ള സംവിധാനം എത്തിയിട്ടില്ല. പിന്നെ ഉള്ളത് ഈ പ്രൈവറ്റായിട്ട് അയാൾ ഇവിടെ ഒരാളുണ്ട്, അയാളെ പറമ്പെന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഒരു മാസത്തിൽ 2-3 തവണ വെള്ളം അടിച്ച് തന്നാൽ ആ വെള്ളമാണ് ഞങ്ങളിപ്പോൾ ശേഖരിച്ച് വെച്ചിട്ട് ഇത്രയും ദിവസം എല്ലാത്തിനും ഉപയോഗിക്കണേ. ആ ഇത് പുതിയതായിട്ട് വന്നതാണ്. ഞങ്ങളിപ്പോൾ കുളിക്കാനായിട്ട് നെല്ലിക്കുത്ത് ആ ഭാഗത്തുള്ള ഒരു പുഴയിൽ പോയിട്ട് കുളിച്ചിട്ട് വരും, ഇല്ലെങ്കിൽ ഈ കോളനി തന്നെ അപ്പുറത്തെ ഭാഗത്ത് കുറച്ച് കിണറിൽ വെള്ളമുള്ള ആ സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരും. ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വെക്കേഷൻ ടൈമും കൂടി ആയതുകൊണ്ട് കുട്ടികളും എല്ലാ കുറേ ആൾക്കാരും ഒരു വീട്ടിൽ കുറേ ആൾക്കാരുള്ളതാണ്. അപ്പോൾ വെള്ളം തീരെ എത്തണില്ല ഒരാവശ്യത്തിനും. ബാത്റൂമിൽ പോകാനായാലും ഈ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് മെൻസസ് ടൈം, അത് കുറേ കുട്ടികൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ തീരെ വെള്ളം ഉപയോഗിക്കാനുള്ള ഇത് കിട്ടണില്ല, എത്തണില്ല വെള്ളം. പിന്നെ ഈ കിണർ കുത്തിയത് 20 ലക്ഷം രൂപയോളം പണ്ടുണ്ട്. നിർമ്മിതി ITDP ചേർന്നിട്ടുള്ള പരിപാടി നടത്തിയത്. ഇത് പിന്നെ നടത്തിയിട്ട് ഒരു ഗുണം ഇല്ല. മെയിനായിട്ട് ഞങ്ങൾക്കിപ്പോൾ കുടിക്കാൻ ഒരു സംവിധാനം ഇല്ലാത്തൊരു അവസ്ഥയാണ്. കിണർ കുത്തിയിട്ട് ജൂൺ ജൂലൈ മാസത്തിലാണ് കിണർ പണി നടന്നത് തന്നെ. പിന്നെ അതുകൊണ്ടൊരു ഉപകാരമില്ല. അവർ വെള്ളം കണ്ടപ്പോൾ തന്നെ നിർത്തിപ്പോയി. ഇപ്പം അവർ എന്താ ഇതിൽ ആട്ട് ചേർന്ന് പണ്ട് പണി നടക്കാൻ പറ്റൂല പറഞ്ഞാൽ അങ്ങനെ നിർത്തിപ്പോയതാണ്. ഇപ്പം കുടിക്കാൻ വെള്ളമല്ല, ഞങ്ങൾ കുടുങ്ങിയതാണ് സത്യം പറഞ്ഞാൽ. എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ? ഇവിടെ 32 കുടുംബമല്ലേ? 29 കുടുംബമുണ്ട്. അവർക്ക് വെള്ളമില്ലാതെ ബുദ്ധിമുട്ട്? വെള്ളമില്ല, വെള്ളം കുടിക്കാനില്ല സത്യം പറഞ്ഞു. ഇപ്പം ഈ വസരൊക്കെ തരണം കൊണ്ട് ഞങ്ങളിങ്ങനെ കഴിഞ്ഞു പോകുന്നുള്ളൂ. അയാളും കൂടി വെള്ളം തരാൻ നിന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ് ഞങ്ങളുടെ അവസ്ഥ. പിന്നെ പഞ്ചായത്തിൽ ഇപ്പം ഞങ്ങൾ പറഞ്ഞു, പറഞ്ഞിട്ടില്ല. ഗുണഭോക്താക്കളായ ആദിവാസികൾക്ക് യാതൊരു പ്രയോജനവും കിണർ കൊണ്ട് ലഭിച്ചിട്ടില്ലെന്ന് കാണിച്ച ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പരാതി നൽകിയിട്ടുണ്ട്. കോളനിയിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ ജില്ലാ കളക്ടറുടെ അനുമതിക്കായി കത്ത് നൽകിയതായും പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ പറഞ്ഞു. ഇത് നമ്മുടെ നിർമ്മിതിയാണ് ഇതിന്റെ ടെൻഡർ എടുത്തത്, അവര് സബ് കൊടുത്താണ്. 17,25,000 രൂപയാണ് ഇതിന്റെ അടങ്കൽ കോസ്റ്റ്. പക്ഷേ ഈ കിണർ കൊണ്ട് യാതൊരു പ്രയോജനം ഇവർക്ക് ലഭിച്ചില്ല. വേനൽക്കാലത്താണ് വെള്ളം വേണ്ടത്. പക്ഷേ കഴിഞ്ഞ ജൂലൈ മാസം ഇത് പണി നിർത്തിപ്പോയി. കാരണം നമുക്കറിയാം എല്ലാ കുണ്ടിലും കുഴിയിലൊക്കെ ആ കാലത്ത് മഴ വെള്ളം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിന് 80% ഫണ്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടുത്തെ 29 കുടുംബങ്ങൾക്ക് വെള്ളമില്ലാത്തൊരു വലിയ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത ആളുടെ ചെറിയൊരു കാരുണ്യം കൊണ്ട് കുറച്ച് വെള്ളം കിട്ടുന്നുണ്ട്. നമ്മൾ പഞ്ചായത്ത് അത് വെള്ളം എത്തിക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കുന്നുണ്ട്. കലക്ടർക്കുമായി അതിൻ്റെ നിവേദനം അയച്ചിട്ടുണ്ട്. അപ്പോൾ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് വെള്ളം അടിക്കാത്ത പ്രയാസമുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഈ പദ്ധതി വളരെ പരാജയമാണെന്ന് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏതും ബന്ധപ്പെട്ട കലക്ടറെയൊക്കെ അറിയിച്ചിട്ടുണ്ട്, അവിടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്, നിർമ്മിതി അറിയിച്ചിട്ടുണ്ട്. നിർമ്മിതി വേണ്ടതിൽ അവർ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈസ്റ്റ് ലൈവ്, എടക്കര.